അസംബ്ലീസ് ഓഫ് ഗോഡ് മലബാർ ഡിസ്ട്രിക്ട് സൺഡർ സ്കൂളിൽ ജൂനിയർ വിഭാഗത്തിൽ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ആന്റിയുടെ ക്രിസ്തീയ വന്ദനങ്ങൾ. കഴിഞ്ഞ ആഴ്ചത്തെ പാഠം ഓർമ്മയുണ്ടല്ലോ അല്ലേ? എല്ലാവരും സന്തോഷത്തോടു കൂടെ കടന്നു വന്നിട്ടുണ്ടല്ലോ. വാക്യം പഠിച്ചോ? വാക്യം പഠിച്ചു, നല്ല കുട്ടികളാ കേട്ടോ. വെരി ഗുഡ്. അതുപോലെ ഒരു വേദഭാഗം ഞാൻ വായിക്കാൻ പറഞ്ഞിരുന്നു, അത് വായിച്ചല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം പഠിച്ചില്ലേ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നല്ല കുഞ്ഞുങ്ങളാണ്. നമുക്ക് 22-ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ അധ്യായത്തിന്റെ പേരെന്തായിരുന്നു? നല്ല ശമര്യം. ടീച്ചർ പറഞ്ഞു വന്നിരുന്നല്ലോ നല്ല ശമര്യം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേര് താലന്തുകൾ എന്നാണ്. താലന്തുകൾ, താലന്തുകൾ എന്ന് പറയുമ്പോൾ കഴിവുകൾ, നമ്മുടെ കഴിവുകളെയാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഒരുപക്ഷെ നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള കഴിവായിരിക്കാം, അതുപോലെ പ്രസംഗിക്കുവാനുള്ള കഴിവായിരിക്കാം, അങ്ങനെ മറ്റ് പല കഴിവുകൾ. ചിലര് പറയും എനിക്ക് ഒരു കഴിവും ഇല്ല എന്ന് പറയും. എന്നാൽ നിങ്ങൾക്ക് ചിരിക്കുവാനുള്ള കഴിവുണ്ടോ? മറ്റുള്ളവരെ കാണുമ്പോൾ നന്നായി സ്മൈൽ ചെയ്യാനുള്ള കഴിവുണ്ടോ? അത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവാണ് കേട്ടോ. ഒരിക്കലും ഒരു കഴിവുമില്ലാതെ യേശു അപ്പച്ചൻ ആരെ സൃഷ്ടിച്ചിട്ടില്ല, ദൈവം ആരെ സൃഷ്ടിച്ചിട്ടില്ല. നമുക്കെല്ലാവർക്കും കർത്താവ് കഴിവുകൾ തന്നിട്ടുണ്ട്. അങ്ങനെ ചിലർക്ക് ചില താലന്തുകൾ കൊടുത്തിട്ട് പരദേശത്തിലേക്ക് പോയ ഒരു മനുഷ്യന്റെ കഥയാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേര് ടീച്ചർ പറഞ്ഞു, താലന്തുകൾ എന്നാണ്. അപ്പോൾ ഈ പാഠത്തിനും നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതുപോലെ തന്നെ ഒരു പാഠഭാഗമുണ്ട്, മനഃപാഠവാക്യമുണ്ട്. പാഠഭാഗം മത്തായി സുവിശേഷം 25-ാം അധ്യായം, അതിന്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അതുപോലെ മനഃപാഠവാക്യം 1 കൊരിന്ത്യർ 4-ാം അധ്യായം, അതിന്റെ 2-ാമത്തെ വാക്യം. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ഓക്കെ, ഒന്നൊരുമിച്ച് പറഞ്ഞ്, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവരിൽ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. അടുത്ത ആഴ്ച ഈ വാക്യം നന്നായി പഠിച്ചിട്ട് വരണം കേട്ടോ, റഫറൻസ് സഹിതം പഠിക്കണേ. ഓക്കെ, നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. താലന്തുകൾ. ഒരിക്കൽ ഒരു മനുഷ്യൻ പരദേശവാസത്തിന് പോകുവാനായി തീരുമാനിച്ചു. അറിയാമോ എന്താണ് പരദേശവാസം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഒരുപാട് ദൂരെ. താൻ വലിയൊരു ധനികനായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ്സും അതുപോലെ വീടും സ്വത്തും എല്ലാം വിട്ടിട്ട് വേറെ ഒരു ദേശത്തേക്ക് പോയി താമസിക്കുവാൻ ആഗ്രഹിച്ച് തീരുമാനിച്ചു. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട്, ഞാൻ ടീച്ചർ പറഞ്ഞല്ലോ, ഒരുപാട് സ്വത്തുക്കളുണ്ട്. ഈ സ്വത്തുക്കൾ ആരെങ്കിലും ഏൽപ്പിക്കണമല്ലോ, അങ്ങനെയല്ലേ? നമ്മളൊക്കെ ദൂരെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ വീട് നോക്കാനായിട്ട് എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാളെ ഉത്തരവാദിത്തപ്പെടുത്തും അല്ലേ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഇല്ലാതെയായി പോകും, കേടുവന്നു നശിച്ചു പോകും. അതുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? അദ്ദേഹം ചില ജോലിക്കാരെ വിളിച്ചു. അദ്ദേഹത്തിന്റെ കീഴിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ കഴിവുള്ളവരും കഴിവില്ലാത്തവരുമായ, ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരുമായ ധാരാളം ജോലിക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അവരിൽ നിന്ന് 3 പേരെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരുമായിട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവർ മാത്രം കേൾക്കെ അദ്ദേഹത്തിന്റെ മുൻപോട്ടുള്ളതായ പദ്ധതികളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാന് ഒരുപാട് ദൂരെ ഒരു യാത്ര പോവുകയാണ്, ഞാൻ അവിടെ കുറെ കാലം താമസിച്ചിട്ട് മടങ്ങി വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, എൻ്റെ ഈ സ്വത്ത് വകകളൊക്കെ നന്നായിട്ട് നോക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, ചില ഒരു മറ്റൊരു പുതിയ ഉത്തരവാദിത്വം കൂടെ അവരെ ഏൽപ്പിച്ചു. അതെന്താണ് അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്ന് കേൾക്കണ്ടേ? ഒന്നാമത്തെ വ്യക്തിയെ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ നിന്റെ കയ്യിൽ 5 താലന്തുകൾ തരികയാണ്.
നിങ്ങൾ നീ എന്ത് ചെയ്യണം? ഈ 5 താലന്ത് വ്യാപാരം ചെയ്ത് അല്ലെങ്കിൽ നീ ബിസിനസ് നടത്തുകയോ, നിനക്ക് എന്താണോ നിനക്ക് കഴിയുന്നത് അത് ചെയ്യുക, ചെയ്തിട്ട് ഇതിനെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവനെ 5 താലന്ത് ഏൽപ്പിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തവനെ വിളിച്ചു. രണ്ടാമത്തവനെ വിളിച്ചിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, പ്രിയ സഹോദര, ഞാൻ നിന്റെ കയ്യിൽ 2 താലന്ത് ഏൽപ്പിക്കുകയാണ്. നീ ഇതിന് ഇതുകൊണ്ട് വ്യാപാരം ചെയ്ത് നീ കൂടുതലായിട്ട് പണം സമ്പാദിച്ചു കൊള്ളുക, നമ്മൾക്കിത് വലിയ ലാഭം ഉണ്ടാക്കി തീർക്കണം എന്ന് പറഞ്ഞ് രണ്ടാമത്തവനെ 2 താലന്ത് ഏൽപ്പിച്ചു. അതുപോലെ മൂന്നാമത്തെ ആളിനെയും വിളിച്ചു. ആ മനുഷ്യനെ വിളിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, പ്രിയ സഹോദര, ഞാൻ നിന്റെ കയ്യിൽ 1 താലന്ത് ഏൽപ്പിക്കുകയാണ്. നീ എന്ത് ചെയ്യണം? നിന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഇതിനെ വ്യാപാരം ചെയ്യണം, ഇതിനെ വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. അങ്ങനെ അദ്ദേഹം വളരെ ദൂരത്തിലുള്ള മറ്റൊരു ദേശത്തേക്ക് യാത്ര പോവാനായിട്ട് ഇടയായി. എന്നാൽ കുറേ കാലങ്ങൾക്ക് ശേഷം, വളരെ കാലങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ തിരിച്ചു വന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇയാൾ പോയി, ഇനി ഇയാൾ ഇനി തിരിച്ചു വരികയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? പറഞ്ഞതുപോലെ തന്നെ മടങ്ങി വന്നു. ആ സമയത്തേക്ക് ഈ 3 വ്യക്തികൾ എന്ത് ചെയ്തു എന്ന് കേൾക്കണ്ടേ? അതിൽ ഒന്നാമത്തെ ആൾ എന്ത് ചെയ്തെന്നറിയാമോ? 5 താലന്തുകളല്ലേ അദ്ദേഹത്തെ ഏൽപ്പിച്ചത്, അദ്ദേഹം പോയിട്ട് ബിസിനസ് നടത്തി, എന്നിട്ട് നല്ലതായിട്ട് ലാഭമുണ്ടാക്കി. ലാഭമുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഈ 1 താലന്ത് 50,000 രൂപയാണ് 1 താലന്തിന്റെ വാല്യൂ. നമ്മുടെ രാജ്യത്തെ പണത്തിന്റെ മൂല്യം അനുസരിച്ച് 50,000 രൂപയാണ് 1 താലന്ത് എന്ന് പറയുന്നത്. അങ്ങനെ 5 താലന്താണ് ആ മനുഷ്യനെ ഏൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്രയാ കൊടുത്തത്? 2,50,000 രൂപയാണ് കൊടുത്തത് അല്ലെ. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അതിനെ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ വ്യാപാരം ചെയ്തിട്ട് 5,00,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തി എന്ത് ചെയ്തെന്ന് കേൾക്കണ്ടേ? അദ്ദേഹം ഇതുപോലെ തന്നെ ഈ 2 താലന്ത് അല്ലെങ്കിൽ 1,00,000 രൂപ അദ്ദേഹം 2,00,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഇനി നമുക്ക് കേൾക്കണമോ മൂന്നാമത്തെ ആൾ എന്താണ് ചെയ്തതെന്ന് കേൾക്കണ്ടേ? അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഇപ്പോ എൻ്റെ കയ്യിൽ ആകെ 1 താലന്തല്ലേ ഏൽപ്പിച്ചത്, ഈ 1 താലന്ത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ഈ 1 താലന്ത് കൊണ്ട് എന്തെല്ലാം ചെയ്താലും എനിക്ക് വലിയ ലാഭമൊന്നും നേടുവാൻ സാധിക്കുകയില്ല. മാത്രമല്ല, ഒരുപക്ഷെ ഈ 1 താലന്ത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലോ? യജമാനൻ വരുമ്പോ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതൊരു തുണിയില് ഒരു തുണിയുടെ പീസ് എടുത്തിട്ട് ഞാൻ ഈ താലന്ത് അതിലേക്ക് വെക്കുകയാണ്. അദ്ദേഹം അത് ആ തുണിയിലേക്ക് വെച്ച് ആ തുണി ഇങ്ങനെ മൂടിക്കെട്ടിട്ട് വലിയൊരു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് തുണി അങ്ങ് കൊണ്ടുവച്ച് ഈ പണസഞ്ചി കൊണ്ടുവച്ച് ആ കുഴി മൂടി വെച്ചു. അങ്ങനെ അവിടെ ഒരു അടയാളമൊക്കെ വെച്ചു. കാരണം ഈ യജമാനൻ വരുമ്പോൾ എടുത്തു കൊടുക്കണ്ടേ, തിരിച്ചെടുത്ത് കൊടുക്കണ്ടേ? അതിനുവേണ്ടി അദ്ദേഹം അവിടെ ഒരു അടയാളമൊക്കെ വെച്ച് വീട്ടിൽ വന്ന് സുഖമായി കിടന്നുറങ്ങി അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു. അങ്ങനെ ഇരിക്കെ യജമാനൻ മടങ്ങി വന്ന് 3 പേരെയും വിളിച്ചു. 3 പേരും അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അങ്ങനെ ഒന്നാമത്തെ അവന്റെ ഊഴമായി അദ്ദേഹം വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ നിന്റെ കയ്യിൽ 5 താലന്തുകൾ ഏൽപ്പിച്ചു, നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ശരിയാണ് യജമാനനെ, നീ എൻ്റെ കയ്യിൽ 5 താലന്ത് ഏൽപ്പിച്ചു, ഞാൻ അതുകൊണ്ട് വ്യാപാരം ചെയ്തു, അതിപ്പോൾ അത് ഇരട്ടിയായിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2,50,000 രൂപ ഇപ്പോൾ 5,00,000 രൂപയായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ മടക്കി തരികയാണെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അത്രയും തുക യജമാനനെ ഏൽപ്പിച്ചു. വളരെ സന്തോഷത്തോടുകൂടെ യജമാനൻ നല്ല ഹാപ്പിയായി തീർന്നു. അദ്ദേഹം ഈ മനുഷ്യനോട് പറഞ്ഞു, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തവനെ വിളിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്ത് ചെയ്തു? നിന്റെ കയ്യിൽ ഞാൻ 2 താലന്ത് ഏൽപ്പിച്ചില്ലേ? 1,00,000 രൂപ ഞാൻ നിന്നെ ഏൽപ്പിച്ചില്ല, നീ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ശരിയാണ്,
യജമാനൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ 100,000 രൂപയും കൊണ്ട് അതിനെ 200,000 ആക്കി വർദ്ധിപ്പിച്ചു. ഇതാ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് ആ പണം അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. യജമാനനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സന്തോഷമായി അദ്ദേഹത്തോട് യജമാനൻ പറഞ്ഞു, നന്ന് നല്ലവന് വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. വീണ്ടും മൂന്നാമത്തവനെയും വിളിച്ചു. പ്രിയ കൂട്ടുകാരെ, മൂന്നാമത്തെ വ്യക്തി എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അദ്ദേഹം അടുത്ത് മെല്ലെ മെല്ലെ ഇങ്ങനെ അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യജമാനനെ, നീ എന്നെ 1 താലന്തല്ലേ ഏൽപ്പിച്ചുള്ളൂ, ആ 1 താലന്ത് കൊണ്ട് ഒന്നും ചെയ്യുവാനായിട്ട് ഞാൻ പ്രയാസപ്പെട്ടില്ല, എനിക്കതെന്ത് ചെയ്യണമെന്ന് ഞാൻ ശ്രമിച്ചില്ല, ഞാൻ ഒന്നും ചെയ്തില്ല, ഇനിയും അത് നഷ്ടപ്പെട്ടു പോയാൽ യജമാനൻ എന്നെ ശിക്ഷിക്കുകയില്ലേ, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു, അത് ഒരു സ്ഥലത്ത് ഞാൻ ഭദ്രമായിട്ട് വെച്ചു, അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, യാതൊരു കേടുപാടും സംഭവിച്ചില്ല, യാതൊരു നഷ്ടവും സംഭവിച്ചില്ല, അതുപോലെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് യജമാനന്റെ കയ്യിലേക്ക് കൊടുത്തു. യജമാനന് സന്തോഷമായി കാണുമോ? ഇല്ല അല്ലേ. എന്താ കാരണം? ഒന്നാമത്തെ ദാസിനും രണ്ടാമത്തെ ദാസിനും അവരെ ഏൽപ്പിച്ചത് ഇരട്ടിയായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി യജമാനന് കൊടുത്തു. അപ്പോൾ യജമാനൻ ഈ മനുഷ്യനോട് പറയുകയാണ്, ദുഷ്ടനും മടിയനുമായ ദാസിനെ, ഞാൻ നിന്നെ എന്ത് ചെയ്യും, ഞാൻ നിന്റെ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടാൻ പോവുകയാണ്. നീ മടിയനായിരുന്നു, നിന്നെ ഏൽപ്പിച്ച കാര്യം നീ വിശ്വസ്തയോടുകൂടെ ചെയ്തില്ല, അതുകൊണ്ട് നിന്റെ കയ്യിലുള്ള പണം എടുത്തിട്ട് ആ 5 താലന്ത് ഏൽപ്പിച്ചവന്റെ കയ്യിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ആ 5 താലന്ത് ഏൽപ്പിച്ചവന്റെ കരങ്ങളിലേക്ക് ഇത് കൊടുത്തു. അതായത് അധികം വ്യാപാരം ചെയ്തവന്, അല്ലെങ്കിൽ അധികം വ്യാപാരം ചെയ്തവന്, അധികം പ്രവർത്തിച്ചവന് അധികമായി കൊടുക്കുമെന്ന് യജമാനൻ പറയുവാനായിട്ടില്ല. അങ്ങനെയാണ് പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നമ്മുടെ കരങ്ങളിൽ ഒരുപാട് താലന്തുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഒത്തിരി കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ചിലർക്ക് വളരെ കുറച്ചായിരിക്കാം, ചിലർക്ക് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. കൂടുതലെന്ന് തോന്നുന്നവർ അതിനകത്ത് അഹങ്കരിക്കരുത്. അതുപോലെ തന്നെ കുറച്ച് എന്ന് തോന്നുന്നവർ അതിൽ അയ്യോ എനിക്കൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. അവിടെ യജമാനൻ പറയുന്ന പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമുണ്ട്, അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യും, അധികത്തിന് വിചാരകനാക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള കഴിവാണ് യേശുപ്പച്ചൻ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളെ മറ്റൊരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് അതിനുശേഷം ദൈവം നിങ്ങളെ ഏൽപ്പിക്കും. ഒരു കഴിവും എന്തല്ല, അതെ, അപ്രയോജനമാക്കി കളയരുത് കേട്ടോ. ഒരു കഴിവും ചെറുതായിട്ട് നമ്മൾ കാണരുത്. എല്ലാം യേശുപ്പച്ചന് മുമ്പാകെ വലുതാണ്. ആ ഏത് ചെറിയ കഴിവാണോ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതും, ഏത് കഴിവാണോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ കഴിവ് എന്ത് ചെയ്യണം, നന്നായിട്ട് വിനിയോഗിക്കുക മറ്റുള്ളവർക്കും അതുപോലെ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിനും പ്രയോജനമാകുന്ന വിധത്തിൽ അതിനെ വിനിയോഗം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. അതെ, നാം ഇന്ന് പഠിച്ച പാഠത്തിന്റെ പേര് ടീച്ചർ ഒരിക്കൽ കൂടെ പറയട്ടെ, താലന്തുകൾ എന്നാണ്. അതുപോലെ വാക്യം ടീച്ചർ പറഞ്ഞു തന്നു, ആ വാക്യം നിങ്ങൾ നന്നായിട്ട് അടുത്ത ആഴ്ച പഠിച്ചിട്ട് വരണം. മാത്രമല്ല ഈ വേദഭാഗം നന്നായി വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വേണം നിങ്ങൾ അടുത്ത ആഴ്ച കടന്നു വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ഈ പാഠഭാഗത്ത് 5 questions, കഴിഞ്ഞ പാഠത്തിലെ പോലെ തന്നെ 5 questions ഉണ്ട്. ഈ questions എല്ലാം നിങ്ങളുടെ സൺഡേ സ്കൂൾ നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കി പഠിച്ചിട്ട് വേണം അടുത്ത ആഴ്ച ക്ലാസ്സിലേക്ക് വരുവാൻ. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതല്ലോ. അവരെ ഏൽപ്പിച്ച താലന്തുകൾ നന്നായി വിനിയോഗം ചെയ്യുവാൻ കർത്താവ് കുഞ്ഞുങ്ങളെയും അടിയനെയും സഹായിക്കുമാറാകണമേ. അടിയങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. അടുത്ത ഒരാഴ്ച മുഴുവൻ കർത്താവ് ഞങ്ങളെ അങ്ങടെ ഭദ്രമായ ചിറകിനുള്ളിൽ പരിപാലിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് സമാധാനത്തോടെ പിരിഞ്ഞു പോകാം.